തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഫലസ്തീനു നേരെയുള്ള ഇസ്രായേൽ മനുഷ്യക്കുരുതി തുടരുന്നതിനിടെ അന്ധമായ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നടപടിയെ ചൊല്ലി യു എസിൽ പൊട്ടിത്തെറി. യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. രാഷ്ട്രീയ സൈനികകാര്യ ഡയറക്ടർ ജോഷ് പോൾ ആണ് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചത്. സംഘർഷം കൈകാര്യം ചെയ്യുന്നതിലും ഇസ്രായേലിന് നിരുപാധിക പിന്തുണ നൽകുന്നതിലും ആശങ്ക പ്രകടിപ്പിച്ച ജോഷ് പോൾ ഇനിയും അതിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഗസയിൽ ആശുപത്രിക്കു നേരെ വരെ ബോംബിട്ട് കൂട്ടക്കൊല നടത്തിയപ്പോഴും ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയത്. മാത്രമല്ല, ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സന്ദർശിക്കുകയും തെൽ അവീവിലെത്തി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. യുദ്ധത്തിനിടെ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ യു എസ് പ്രസിഡന്റാണ് ബൈഡൻ. ഇതിനു പുറമെ ഗസയിലെ അൽ അഹ്ലി ആശുപത്രിയിൽ ബോംബിട്ട് 500-ലേറെ പേരെ കൊന്നൊടുക്കിയ സംഭവത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കുകയും അവരുടെ വാദങ്ങൾക്ക് പിൻബലമേകുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനെ പിന്തുണക്കുന്നതിനെതിരെ യു എസിൽ തുടക്കം മുതൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് ബൈഡന്റെ നടപടി. ഇതിനിടെയാണ് 11 വർഷത്തിലേറെയായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രാഷ്ട്രീയ സൈനിക കാര്യങ്ങളുടെ ബ്യൂറോയിൽ ജോലി ചെയ്തിരുന്ന ജോഷ് പോൾ രാജിവെച്ചത്. തന്നെ പോലെ സമാനമായി ചിന്തിക്കുന്ന പലരും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 11 വർഷമായി യു എസിന്റെ സഖ്യരാജ്യങ്ങൾക്കുള്ള ആയുധ കൈമാറ്റ വകുപ്പിലാണ് ജോഷ് പോൾ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇത്രയധികം ആയുധങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം നൽകുന്ന നടപടിയെ ഇനിയും പിന്തുണക്കാനാവില്ലെന്നും ഇക്കാര്യം ആരു നടത്തിയാലും മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനങ്ങൾ തുറന്നു പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ജോഷ് ആഞ്ഞടിച്ചു. കഴിഞ്ഞ 10 ആണ്ടുകളിൽ നമ്മൾ ചെയ്ത അതേ തെറ്റുകൾ ആവർത്തിക്കുന്നതായി ഞാൻ ഭയപ്പെടുന്നു. ഇനിയും അതിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജോഷ് പോൾ ലിങ്ക്ഡ്ഇൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ സർക്കാരിന്റെ ഇസ്രായേലിനുള്ള കടുത്ത സഹായവുമായി ബന്ധപ്പെട്ട നയപരമായ അഭിപ്രായ വ്യത്യാസമാണ് തന്റെ തീരുമാനത്തിന് കാരണമെന്നും പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആയുധ വിൽപ്പന സംബന്ധിച്ച നയം മാറ്റത്തിലെ സംവാദങ്ങളിലും ചർച്ചകളിലും എനിക്ക് ന്യായമായ പങ്കുണ്ട്, ഇതിൽ തർക്കമില്ല. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ ഞാൻ രാജിവെക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു. കോൺഗ്രസിന്റെ ഭൂരിഭാഗം പേർക്കുമുള്ള പക്ഷപാതിത്വമാണ് ഈ ഭരണകൂടത്തിന്റെ പ്രതികരണം. രാഷ്ട്രീയ നേട്ടം, ബൗദ്ധിക പാപ്പരത്വം, ബ്യൂറോക്രാറ്റിക് ജഡത്വം എന്നിവ കാരണമുള്ള ആവേശകരമായ പ്രതികരണമാണിത്. അങ്ങേയറ്റം നിരാശാജനകമാണിത്. എന്നാലും ആശ്ചര്യജനകമല്ല, ഇത്തരം ആക്രമണങ്ങൾ സുരക്ഷിതത്വത്തിലേക്കോ സമാധാനത്തിലേക്കോ നയിക്കുന്നില്ലെന്ന് 10 ആണ്ടുകളായി തെളിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷത്തിനുള്ള അന്ധമായ പിന്തുണ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇരുവശത്തുമുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിനാശകരമാണ് എന്നതാണ് വസ്തുത. കഴിഞ്ഞ 10 ആണ്ടുകളായി ഞങ്ങൾ ചെയ്ത അതേ തെറ്റുകൾ ഞങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനിയും ഏറെക്കാലം അതിന്റെ ഭാഗമാവാൻ ഞാൻ തയ്യാറല്ലെന്നും ജോഷ് പോൾ വിശദീകരിച്ചു. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഇരു രാജ്യങ്ങളിലുമുള്ള കൂടുതൽ ആഴത്തിലുള്ള കഷ്ടപ്പാടുകളിലേക്ക് നയിക്കും. ഇത് അമേരിക്കയുടെ ദീർഘകാല താൽപര്യത്തിന് അനുകൂലമല്ലെന്നും രാജിക്കത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ മിന്നലാക്രമണത്തെയും ജോഷ് പോൾ വിമർശിക്കുന്നുണ്ട്. പ്രതിവർഷം $3.8 ബില്യൺ സൈനിക സഹായമാണ് ഇസ്രായേലിന് യു എസ് നൽകുന്നത്. യു എസിന്റെ സുരക്ഷാ സഹായം, ആയുധ കൈമാറ്റം, ആഗോള പ്രതിരോധം എന്നിവയെക്കുറിച്ച് സമഗ്രമായ ആശയവിനിമയ തന്ത്രം രൂപപ്പെടുത്താനും നടപ്പിലാക്കാനും ഉത്തരവാദിത്തമുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺഗ്രസണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിലും ബ്യൂറോ ഓഫ് പൊളിറ്റിക്കൽ മിലിറ്ററി അഫയേഴ്സിലുമാണ് ജോഷ് പോൾ സേവനമനുഷ്ഠിക്കുന്നത്. നേരത്തെ ഇറാഖിലെയും ഫലസ്തീനിലെയും US-UK സർക്കാരുകളുടെ സ്ഥാപന വികസനത്തിലും സുരക്ഷാ മേഖലാ ഭരണത്തിലും കൺസൾട്ടന്റ് ആയിരുന്നു. യു എസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, അമേരിക്കൻ ഡിഫൻസ് ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ, യു എസ് ജനപ്രതിനിധി സഭയിലെ ലെജിസ്ലേറ്റീവ് അസിസ്റ്റന്റ് തുടങ്ങിയ സുപ്രധാന പദവികളും അദ്ദേഹം വഹിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.